ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ഉപജില്ല ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം യാത്രയയപ്പ് സമ്മേളനം നടത്തി. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ഉപജില്ലയിൽ പ്രധാന അധ്യാപകരായി സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ആലത്തൂർ ALPSലെ NS സന്തോഷ് ബാബു, പുതുക്കാട് സെന്റ് സേവിയേഴ്സ് CUPSലെ സിസ്റ്റർ ക്രിസ്റ്റീൻ ജോസ്, കാട്ടൂർ LPS ഓഫ് പോംപെ സെന്റ് മേരീസിലെ ജോളി വർഗീസ്, പൊറത്തിശ്ശേരി MUPSലെ MP ലിനി, രാപ്പാൾ KLPSലെ CL ലീന എന്നിവർക്കും ഇരിങ്ങാലക്കുട ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും വിരമിക്കുന്ന സീനിയർ ക്ലർക്ക് P വേണുഗോപാലനുമാണ് യാത്രയയപ്പ് നൽകിയത്. നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ്കുമാർ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. യാത്രയപ്പ് സമ്മേളനം എന്ന് പറയുമ്പോൾ നമുക്കൊരു സംഘമാണ്, അതും ഹെഡ്മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ്മിസ്ട്രസ് യാത്രയപ്പെട്ട ആൻഡ് ടീച്ചർ വന്നിട്ടുണ്ട്. അപ്പോ യാത്രയപ്പ് എന്ന് പറയുമ്പോൾ ഒരു സങ്കടമാണെങ്കിലും അത് അനിവാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. യാത്രയപ്പ് എന്തായാലും വയസ്സിൻ്റെ ഒരു കാര്യം, വയസ്സൊരു നമ്പർ മാത്രമാണെങ്കിലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നിർദ്ദേശാനുസരണം നമ്മൾ നമ്മുടെ ആ ഒരു ഔദ്യോഗിക ജീവിത കാലയളവ് കഴിഞ്ഞു എന്നറിയിക്കുന്നു. ഇപ്പോഴത്തെ ഈ ഹെഡ്മാസ്റ്ററും അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ വളരെ ഭാഗ്യം ചെയ്തവരാണെന്ന് ഞാൻ പറയുന്നു. കാരണം കുറച്ച് മുമ്പ് സ്വാഗതത്തിൽ പറഞ്ഞ പോലെ ഈ പറയുന്ന കുറച്ച് പേരൂടെ ഇരിക്കുന്നവരൂടെ ഉണ്ടല്ലോ, ഒരുപക്ഷെ ഇനിയുള്ള കാലം കുറെ കാലം കഴിഞ്ഞാൽ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞിരിക്കുന്നു എന്നൊരു പക്ഷെ ഒരു വരി പേപ്പറിലാവും ഈ യാത്രയപ്പൊക്കെ. അങ്ങനെയൊക്കെ ചുരുങ്ങി വന്നിരുന്നു. കാരണം പല യാത്രയപ്പ് സമ്മേളനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകളുള്ള പ്രത്യേകിച്ച് സ്കൂളുകളിലെ യാത്രയപ്പ് സമ്മേളനം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രൗഢഗംഭീരമായ ചടങ്ങാണ് സ്കൂളുകളിലെ യാത്രയപ്പ്. മറ്റുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇത്രമാത്രം ആളുകളെ കണ്ടിട്ടില്ല. കാരണം അതിൻ്റെ ഒരു പറയാമല്ലോ, അവിടെ ഉള്ള ആളുകളുടെ എണ്ണം കുറവായിരിക്കും. കുട്ടികളെ സംബന്ധിച്ച്, ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും എവിടെയും പറയുന്ന കാര്യമാണ്, ടീച്ചർമാരെന്ന് പറഞ്ഞാൽ എപ്പോഴും ടീച്ചറാണ്. അത് റിട്ടയർ ചെയ്താലും ടീച്ചറാണ്, പഠിക്കുമ്പോഴും ടീച്ചറാണ് എപ്പോഴും. ഇപ്പം ഞങ്ങളിപ്പോൾ ഇപ്പോൾ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അല്ല, ഔദ്യോഗികമായി അല്ല. അപ്പോൾ ആ ടീച്ചർ എന്നുള്ള പദവിയിലേക്ക് എത്തിയ നിങ്ങളെല്ലാവരും വളരെ വളരെ ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങൾ ചെയ്യുന്ന എന്താ പറയുക, ഓരോ ഒരു കുട്ടിയെ ഏറ്റവും മികച്ച പൗരന്മാരാക്കിയെടുക്കുക വിദ്യാഭ്യാസത്തിനപ്പുറം, ആ ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ ആ ഒരു കൃത്യനിർവഹണത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പ്രതിഫലിക്കുന്നത് നിങ്ങളുടെ ശക്തിയിലൂടെയാണ്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിൻ്റെ ഒരു റിട്ടയർമെൻ്റ് എന്നുള്ളത് ആക്ച്വലി ഒരു പക്ഷേ സമൂഹം അനുവദിച്ചു കൊടുക്കുന്നില്ല. ടീച്ചർമാരെപ്പോഴും റിട്ടയർ ചെയ്യാൻ ടീച്ചർമാരായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും ഈ ടീച്ചറുടെ പദവിയിൽ ഓരോരുത്തരും എത്ര കണ്ട് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ കുട്ടികളിലേക്ക് നിങ്ങൾ സന്നിവേശിച്ചിട്ടുണ്ടെന്നുള്ളത് അവരുടെ പ്രവർത്തനവും അവർ നിങ്ങളെ കാണുമ്പോഴുള്ള ഒരു റെസ്പോണ്ടിൽ നിന്നാണ് പലപ്പോഴും മനസ്സിലാവുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളോടുള്ള പെരുമാറ്റമാണ് പലപ്പോഴും കുട്ടികൾ ടീച്ചേഴ്സിനെ ഓർക്കാനുള്ള ഒരു കാര്യം എന്ന് ഞാൻ വിശ്വസിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നെ കോളേജിൽ പഠിപ്പിച്ച ആളുകളെക്കാളും എനിക്ക് ഓർമ്മ ഉണ്ടല്ലേ, ഒരുപക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവാട്ടോ, LPയിൽ പഠിപ്പിച്ച ടീച്ചർമാരെയാണ് കൂടുതൽ ഓർമ്മ. കാരണം അവർ കുറച്ചുകൂടി ഇൻറ്റിമസിയോടുകൂടി നമ്മളെ പഠിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കുസൃതികളും നമ്മുടെ വികൃതികളും, കുസൃതി എന്ന് പറയുന്നില്ല വികൃതി എന്താ പറയാൻ, വികൃതികളും അവർ ആക്സെപ്റ്റ് ചെയ്തിരുന്നു ഏറ്റവും നന്നായി. ഞാൻ ഇപ്പം ഏറ്റവും ലാസ്റ്റ് യാത്രയപ്പ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ലീന ടീച്ചറുടെ യാത്രയപ്പ് സമ്മേളനമായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞത് ടീച്ചറെ കൊണ്ട് ടീച്ചർ അമ്മയാണെന്നാണ് പറഞ്ഞത്. അതൊരു വലിയൊരു റെപ്രസെൻറ്റേഷൻ അല്ലേ, നമ്മളൊരു അമ്മ എന്നുള്ള രീതിയിലേക്ക് ഒരു ഹെഡ് മാഷ് അല്ലെങ്കിൽ ഒരു ഹെഡ് മിസ്ട്രസ് നമ്മളുടെ ഒരു സ്കൂളിൽ നിന്നുള്ള ആ ഒരു നമ്മളുടെ ഔദ്യോഗികമായ ഒരു പൊസിഷൻ, അതിനേക്കാളും കൂടുതൽ ഇൻറ്റിമസിയുടെ ഏറ്റവും വലിയ പൊസിഷനാണ് അമ്മ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ. അമ്മ അമ്മയെ കഴിഞ്ഞ് വേറൊരു ഇൻറ്റിമസി ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല. ആ രീതിയിലേക്ക് ടീച്ചർ ഉയർന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഇവിടെയുള്ള എല്ലാവരും അങ്ങനെയായിരിക്കാം, ടീച്ചറുടെ റിട്ടയർമെന്റ് ഞാൻ പങ്കെടുത്തുകൊണ്ട് നമുക്ക് തോന്നുന്നതായിരിക്കാം. ഇരിങ്ങാലക്കുട AEO ഡോക്ടർ MC നിഷ അധ്യക്ഷത വഹിച്ചു. ഡയറ്റ് ഫാക്കൽറ്റി MR സനോജ്, ഇരിങ്ങാലക്കുട ഉപജില്ല ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം ജോയിന്റ് കൺവീനർ PB അസീന, ട്രഷറർ MK സുനജ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കൺവീനർ സിന്ധു മേനോൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ KI റീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്. Line Designer Studio, creations made from the heart. Inside Outside Home Gallery, നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ. അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും, ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക്,
ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ, ബ്ലൈൻഡ് കർട്ടൻ, സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ്. ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി, KC Menon കമേഴ്ഷ്യൽ സെന്റർ, മെയിൻ റോഡ്, ഇരിങ്ങാലക്കുട.